കിഷോർ പോയിട്ട് കുറെ നേരം ആയല്ലോ സുജാതെ. ഏതായാലും പെമ്പിളാരെ നോക്കി നിപ്പുണ്ടാവും, സ്കൂൾ വിട്ട ടൈമല്ലേ. അതെന്താടി നീ അങ്ങനെ പറഞ്ഞ? ഓ ഒന്നുമില്ലേ. ബാലേട്ടൻ എന്താ രണ്ടെണ്ണം കീരിയും പാമ്പ് പോലെ. സുജാതെ ഇനി ഇപ്പൊ സീസൺ തുടങ്ങുക, ഇവർ രണ്ടാളും കൂടെ ഇതെല്ലാം പറ്റുമോ? ഞാനത് ആലോചിച്ചതാ, എങ്ങനെ ഒരാളെ വെക്കുന്നേ, തോർത്തിന് നേരിയതാ കൂലി. ആ കേശവൻ രണ്ടു ദിവസം മുമ്പേ ഒരു പയ്യന്റെ കാര്യം പറഞ്ഞിരുന്നു. ബാലേട്ടൻ എന്താ, കേശവൻ പറഞ്ഞവനാണേ മുഴുക്കള്ളനായിരിക്കും. നല്ല ബന്ധം. അങ്ങനെ പറയാതെ സുജാതെ, അവനായിട്ടല്ലേ കേറി വരുമ്പോ ഇല്ലെന്ന് പറഞ്ഞാലും പോകുന്നത്. തല മറന്ന് എന്നെ തേക്കരുത്. എന്നാ പിന്നെ അവനെയും കൊണ്ടുവന്ന് ഇവിടെ അങ്ങ് താമസിപ്പിക്കും. എടി എനിക്ക് വയ്യാത്തതുകൊണ്ടല്ലേ, കച്ചവടം കൂടിയ നമുക്കല്ലേ മെച്ചം. ആ സൂതം മുതലാളി കടം പറഞ്ഞ് ബാക്കി എല്ലാവരും തന്നിട്ടുണ്ട്. കിഷോറെ നീ അതൊക്കെ ഒന്ന് എടുത്തു വെക്ക്, ഞാൻ ആ കേശവനെ ഒന്ന് കണ്ടിട്ട് വരാം. നീ ഒരു 20 രൂപ തന്നേ. എന്തിനാ ബാലേട്ടാ, വലിച്ചു ചാവാനല്ലേ. ഇനി ഇപ്പൊ എന്തിനാടി സൂക്ഷിക്കുന്നത്? അതേ അമ്മണി ചേച്ചിക്ക് വേണ്ടിട്ടാ ഞാനിവിടെ കാത്തുനിന്നെ. അതിയാനവിടെ ഉള്ളതുകൊണ്ടാ നമ്മളെ തമ്മിൽ കണ്ട പ്രശ്നവും, അല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരായിരുന്നു. ശരി ചേച്ചി. ആ ബാലേട്ടാ പറഞ്ഞു. അന്ന് കേശവൻ ഒരു പയ്യന്റെ കാര്യം പറഞ്ഞതല്ലേ പണിക്ക് നിർത്താൻ? അവന്റെ ശരിക്കും പേരെന്ന് എനിക്കറിയത്തില്ല, എങ്ങാണ്ടോ നാട് വിട്ട് വന്ന കുഴപ്പക്കാരനൊന്നും അല്ലാട്ടോ, അമ്പലത്തിലേക്ക് അടപ്പ്. എനിക്കവിടെയൊക്കെ പിരിവുള്ളതാ, ചിലപ്പോ ഒരു ചായയൊക്കെ ഞാൻ മേടിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള വരിക, അവനൊരു പണി വേണം, കിടക്കാനൊരിടവും ബാഷ്പൻ എന്തെങ്കിലും തിന്നാനും, പിന്നെന്താ കൊടുക്കാന്ന് വെച്ചാ നിങ്ങളുടെ മനസാക്ഷി. അങ്ങനെയുള്ള ഒരാളെ മതി, വലിയ കൂലിയൊന്നും നമുക്ക് താങ്ങില്ല. കിടക്കാൻ പുറത്ത് ഷെഡ് കൊടുക്ക. അപ്പൊ ബാലേട്ടൻ പെട്ടോ, നാളെ രാവിലെ പയ്യ റെഡി. എന്നങ്ങനെ ആവട്ടെ. എന്തൊക്കെയുണ്ട് കേശവൻ? ഞാൻ പറഞ്ഞ പയ്യൻ പണിയൊക്കെ അറിയാമോ? ഇല്ല, പഠിപ്പിച്ചു തന്നാ മതി. എവിടാ നിന്റെ വീട്? കണ്ണൂരാ. പേര്? വിനോദ്, വിനു എന്ന് വിളിക്കും. പിന്നെന്താ നാട്ടിൽ നിന്ന് പോകുന്നത്? നാട്ടിലൊരു ചെറിയ കേസ്, പാർട്ടി കേസാ. നാലും അമ്മയ്ക്ക് ഒരു പേടി, നാട്ടിൽ നിൽക്കണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാ. ആ കിഷോറെ, ഇന്ന് മുതൽ ഇവനും കാണും പണിക്ക്, കൂട്ടിക്കോ. സുജാതെ ഇതാ പയ്യൻ, കിഷോർ നോക്കിക്കോളും. വലിയ ഭാരം ആയിക്കോട്ടെ. ശരി ബാലട്ടാ, ബെസ്റ്റ് ഓഫ് വരെ കാണുന്നു. പെമ്പിള്ളേരൊക്കെ ഉള്ളതാ, വിശ്വസിച്ച് നിർത്താമോ? എന്റെ ബാലേട്ട ദിവസവും ഞാൻ കാണുന്നതല്ലേ, പാവ അവിടുത്തെ കടക്കാർക്കൊക്കെ വലിയ കാര്യമാ. വാ എന്റെ സ്കൂട്ടറിൽ പോവാം. അപ്പുറത്ത് കിണറുണ്ട്, ആ കുടത്തി കുറച്ച് വെള്ളം എടുത്തോണ്ട് വേണ. വിനു എവിടെ പോയി? വെള്ളം എടുക്കാൻ പോയി. വന്ന ഉടനെ ജോലി കൊടുത്തോ? മേലണങ്ങി പണിയെടുക്കട്ടെ ചേച്ചി. സുരേന്ദ്രൻ മോളെ ബോസിന്റെ കാര്യല്ലേ, തുണിയൊക്കട്ടെ. ചേച്ചി
എന്താടി താമസിച്ചേ? ഞാനാ പ്രിയനെ കാത്തു നിന്നതാ. എന്നിട്ട് അവളെവിടെ? അവളാ സുരേന്ദ്രനന്റെ തയ്യക്കടയിലോട്ട് കയറിപ്പോയി. അപ്പൊ ഇന്ന് അവള് വരില്ലേ? വരും, ലേറ്റാവും. മോളി ഈ തുണി കൊണ്ട് ബ്ലൗസ് തേച്ചാലല്ലോ സൂപ്പർ ആയിരിക്കും. നടി ശിൽപാ ഷെട്ടിന്റെ മായിരിണ്ടാവും. മറ്റന്നാ തരണേ സുരേന്ദ്ര. എന്തിനാ മറ്റന്നാൾ ആക്കണ്? നാളെ തന്നെ തരാലോ. വന്നേ അളവെടുക്കട്ടെ. അളവ് ബ്ലൗസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഷോ, അതിലൊന്നും ഒരു കാര്യമില്ല. അളവെടുത്ത് തേച്ചാലേ അതിനൊരു ഗുമ്മ കിട്ടുള്ളൂ. വന്നേ വാ, വാങ്ങട്ട്. എന്തെങ്കിലുമൊക്കെ നടക്കും. കണ്ടോ, ഞാൻ അപ്പളെ പറഞ്ഞല്ലേ 2 ഇഞ്ച് കൂടിക്കണ്. ആ പഴയ അളവിൽ അടിക്കാണല്ലോ. എന്താ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ല, മോക്കയുടെ ജോലി? ആ സുജാതാക്കന്റെ പപ്പട കമ്പനിയില്ല. ആണോ? ശരി, വയ്ക്കോ. ശരി. സുജാതാക്കാന്റെ അടുത്ത് അപ്പൊ 2 ഇഞ്ചല്ല 4 ഇഞ്ച് കൂടിയാലേ അത്ഭുതമുള്ളൂ. എന്നാലും അവളുടെ ഒരു ധൈര്യേ. എന്താ സരോജിനി? ഞാൻ ഇവിടെ വന്ന കാലം മുതൽ ഒറ്റയ്ക്ക് താമസിച്ചിട്ടേ എനിക്ക് അങ്ങനെ വല്ലതും തോന്നിയോ? ഞാനേ കുടുംബത്തിൽ പിറന്നവളാ. ചേച്ചി, ഈ കടിയൊന്ന് മാറ്റി തരണേ. നിങ്ങളിത് എന്തൊക്കെ പറയണത്? അവര് വന്ന കാലം മുതൽ ഒരു ചീത്തപ്പേരും കേൾപ്പിച്ചിട്ടില്ല. ഇതാ പയ്യൻ പണിക്ക് വന്നതാ. അതന്നല്ലേ ഞാനും പറഞ്ഞേ. എന്ത് പണിക്ക് വന്നതാന്ന്? ചേച്ചി, ചേച്ചി. നീയിപ്പോ റൂട്ടിൽ മാത്രേ ഉള്ളടാ. അതെന്താ? അല്ല, സുജാതക്കിപ്പോ വീട്ടിലൊരാളും റൂട്ടിലൊരാളും ആണല്ലോ.